നമസ്കാരം ഞാൻ ഡോക്ടർ റിൻല മേരി ദോപ്സെ എന്റെ അടുത്തോട്ട് വരുന്ന ഭൂരിഭാഗം പേഷ്യൻസിനുള്ള ഒരു പ്രശ്നമാണ് വെള്ളം കുടിക്കുന്നത് കുറയുന്നത് ഡീഹൈഡ്രേഷൻ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ പക്ഷെ ശരീരത്തിന് ആവശ്യമുള്ള അത്ര വെള്ളം കുടിക്കുന്നുണ്ടോ നമ്മൾ എപ്പോ ഡോക്ടറുടെ അടുത്ത് ചെന്നാലും ഡോക്ടർ പറയുന്ന ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കണം ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളത് എന്തിനായിരിക്കും ഡോക്ടർ ഇങ്ങനെ പറയുന്നത് അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീട് മുതിർന്നവരിൽ അമ്പത് മുതൽ അറുപത് ശതമാനം വരെ അവരുടെ ബോഡി വെയ്റ്റ് തന്നെ ഈ വെള്ളമാണ് ഇനി കുഞ്ഞു കുട്ടികൾ അതായത് ഇൻഫാൻസിൽ അവരില് എഴുപത്തഞ്ച് ശതമാനോളം ബോഡി വെയിറ്റ് വെള്ളം തന്നെയാണ് നോർമലി രണ്ടര മുതൽ നാല് ലിറ്റർ വരെ ഒരു ദിവസം നമ്മൾ വെള്ളം കുടിക്കണം അതിന്റെ ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ അത് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ട് പറ്റും അത് തന്നെ നമ്മുടെ ചുണ്ടൊക്കെ ആകെ വരണ്ട് തുടങ്ങാനായിട്ട് തുടങ്ങും പിന്നെ നമ്മുടെ സ്കിന്നു ഭയങ്കര ഡ്രൈ ആകും പിന്നെ ആകെ ഒരു വരണ്ടിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ ഇതാണ് ഫസ്റ്റ് സിംറ്റം കേട്ടോ ആ ഒരു സ്കിന്നിന്റെ ഗ്ലോ ഒക്കെ അങ്ങ് പോകും നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിനിലോട്ട് വരാം വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഈ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസിന് മാറ്റം വരും ഈ നമുക്കൊരു കൺഫ്യൂഷനും ചെറുതായിട്ട് ഓർമ്മക്കുറവും ഇതൊക്കെയാണ് കേട്ടോ സിംറ്റംസ് ഒരുപാട് ഡീഹൈഡ്രേറ്റഡ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചിന്തിച്ചെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു തീരുമാനം എടുക്കാം ഇതിലൊക്കെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വന്നു തുടങ്ങും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാർട്ട് ഹാർട്ട് വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഹാർട്ട് പമ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് പ്രഷറിൽ ഹാർട്ട് പമ്പ് ചെയ്യാനായിട്ട് തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആവാനായിട്ടും തുടങ്ങും എന്നാൽ ോളിയം കുറയുന്നത് കൊണ്ട് നമുക്ക് ലോ ബി പിയും അതുമൂലം ഫെയിന്റിങ് ഈ തലകർക്കോ ബോധം പോകുന്ന അവസ്ഥ ഇതൊക്കെ കണ്ടുവരാം നെക്സ്റ്റ് കിഡ്നി കിഡ്നി നമ്മൾ ബ്ലഡ് ഒക്കെ ഫിൽറ്റർ ചെയ്ത് വരുന്നത് യൂറിൻ എത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആകണമെന്നുള്ളതും ഇപ്പോൾ ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യുന്നതും ഇനി ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കൂടുതലാണെങ്കിൽ അത് യൂറിൻ വഴി വഴി പുറത്ത് തള്ളുന്നതൊക്കെ ഈ കിഡ്നിയാണ് ആണ് വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഫിൽറ്റർ ചെയ്ത് നമ്മുടെ യൂറിൻ അത്ര കോൺസെൻട്രേറ്റഡ് ആയിട്ട് വിടും നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ വളരെ യെല്ലോയിഷ് ടു ഒരു ഓറഞ്ച് കളറിലായിരിക്കും കാണുക അത് അതിന്റെ റീസൺ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് വെള്ളം കുടിക്കൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ അത്രയും കോൺസെൻട്രേറ്റഡ് ആവും അപ്പൊ ഒരു യെല്ലോയിഷ് മുതൽ ഒരു ഓറഞ്ച് കളർ വരെയാണ് പോകുന്നത് എന്നിട്ടും നമ്മൾ വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ നമുക്ക് യു ടി ഐ അതായത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഇതിലോട്ടൊക്കെ പോകും പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നില്ലേ കുറച്ചും കൂടി എക്സ്ട്രീം കണ്ടീഷനിലോട്ടാട്ടോ പോകാം കിഡ്നി ഫെയിലിയർ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടാകും പിന്നെ പോകുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് തടയണമെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചാൽ മതി നെക്സ്റ്റ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും നോർമലി ഫൈബർ റിച്ച് ഉള്ള ഫുഡ് കഴിച്ചില്ലെങ്കിലും വെള്ളം കൂടി കുറവാണെങ്കിലാണ് ഈ മലബന്ധം ഉണ്ടാവുക കേട്ടോ അപ്പൊ നമ്മൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒപ്പം തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും കൂടി കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് മോഷൻ നല്ല എളുപ്പമായിട്ട് പോകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ ഓർഗൻസിനെയും വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എഫക്ട് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് എല്ലാ സമയത്തും അല്ല എല്ലാ കാലത്തും ഒരുപോലെ വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ പൊതുവെ വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് നല്ല ദാഹ ആയിരിക്കും കാരണം പൊതുവെ വേനൽക്കാലത്ത് നമ്മുടെ ബോഡി ഹീറ്റ് കൂടുന്നുണ്ട് അതുപോലെ തന്നെ ശരീരം നന്നായിട്ട് വേർക്കും അപ്പൊ അവിടെ തന്നെ ആ ഒരു വെള്ളത്തിന്റെ ഔട്ട്പുട്ട് പുട്ട് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്ക് വേനൽക്കാലത്ത് വളരെ അധികം ദാഹവും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് അന്നാൽ എന്നാൽ അതേസമയം നമ്മൾ ഒരു മഴക്കാലത്തോ അല്ലെങ്കിൽ ഒരു തണവുള്ള സമയത്താണെങ്കിൽ നമ്മൾ അത്ര അധികം വെള്ളമൊന്നും കുടിക്കില്ല കാരണം നമ്മുടെ ബോഡി ഹീറ്റ് കുറവാണ് അത് മാത്രമല്ല ഒരുപാട് അങ്ങനെ വേർക്കുന്നൊന്നുമില്ല നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ നന്നായിട്ട് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കും അതേസമയം ഒരു എ സി റൂമിലൊക്കെ ഇരുന്ന് വെറുതെയിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ എ സി റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന നോർമലി ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും കാരണം ഒന്ന് അവരുടെ ചുറ്റിനുള്ള ക്ലൈമ് ടെമ്പറേച്ചർ വളരെ ലോ ആണ് അതുകൊണ്ട് തന്നെ ബോഡി ഹീറ്റ് അധികം പോകുന്നില്ല പോരത്തിന് വേർക്കുന്നുമില്ല അപ്പൊ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഫാക്ടേഴ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ജ്യൂസ് ഐറ്റംസ് കുടിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് പൊതുവെ തേഴ്സ്റ്റ് കുറവായിരിക്കും കാരണം ആ ഒരു വെള്ളം അതിലൂടെ എത്തുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് വെള്ളം കുടിക്കുന്ന ഫാക്ടേഴ്സ് അപ്പൊ നമ്മൾ മഴക്കാലാണെങ്കിലും നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരാം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഡോക്ടേഴ്സ് നിങ്ങളോട് ധാരാളം വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് അപ്പം നമ്മൾ വെള്ളം ഒരുപാട് കുടിച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കെട്ടും ഇനി വാട്ടർ നല്ല രീതിയിൽ അതായത് ശരീരത്തിന് ആവശ്യമുള്ള അത്രയും എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻ ആയിട്ടുള്ള സബ്സ്റ്റോസ് അതായത് ഹാംഫുൾ ആയിട്ടുള്ളതും വേസ്റ്റ് സാധനങ്ങളൊക്കെ പുറം തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പം നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അടുക്കേറ്റ് ആയിട്ടുള്ള എമൗണ്ട് വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം അത് വെയിറ്റ് കുറയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നന്നായിട്ട് ഹെൽപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെള്ളം ഒരുപാട് കുടിച്ചാലുള്ള പ്രശ്നം കേട്ടോ വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ ഇൻടോക്സിഫിക്കേഷന് കാരണമാകും വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സോഡിയം ലെവല് കുറയുകയും ആ അതോടുകൂടിയുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്യും നെക്സ്റ്റ് എന്ന് പറയുന്നത് കിഡ്നിക്ക് കേട്ടോ ഒരുപാട് വെള്ളം കുടിക്കണം അത് ആവശ്യത്തിൽ ഏറെ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് കിഡ്നിക്കും ദോഷം ചെയ്യും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക അപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് അറിവ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ബാക്കിയുള്ളവരിലോട്ടും ഈ ഒരു അറിവുകളെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ദിസ് ഇസ് ഡോക്ടർ റിൻല മേരി ഓഫ്സ് സൈനിങ് ഓഫ്